അൽബിച്ചേട്ടന് മുൻപ് വേറെ ഏതെങ്കിലും പ്രേമം ഉണ്ടായിരുന്നോ? യാഥാർത്ഥ്യമാകാതിരുന്ന പ്രണയങ്ങൾ പിന്നെ യാത്ര ചെയ്തു വന്നല്ലേ. പറഞ്ഞു ഇവിടെ എന്തെങ്കിലും താണ്ടവ നടക്കുന്നതാ നിക്കണോ? ഞങ്ങള് എല്ലാ ദിവസവും ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കും. ഭയങ്കര ജോലിയാണ് അവിടെ. ഷൂട്ടിംഗ് ലൊക്കേഷനാ തോന്നില്ല, കാരണം ഷോറേണ്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. പിന്നെ ഇങ്ങനെ ഈ നമ്മുടെ ഉണക്കമുന്തിരിയാണെങ്കിലും അതിനെ മറ്റേ ആപ്പിളാക്കി കാണിക്കാനുള്ള ഒരു നാടൻ ഭക്ഷണം പറഞ്ഞ പേരാണ് ആട്ടിനടുത്തിന് മുഖമുന്തിരി. അങ്ങനത്തെ ഒരാളാണ് കിഷോറേട്ടൻ. അപ്പൊ കിഷോറേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് അപ്സര പിന്നെ അവിടെ ഒരു 5 വയസ്സിന് 7 വയസ്സിനുള്ള കുട്ടിയുടെ പോലെ ഇങ്ങനെ ചാടി തുള്ളി കിടക്കാണ്. അല്ല, ആ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. ക്യാരക്ടറിനെ കുറിച്ചല്ല അവര് ചോദിക്കുന്നത്. ഞങ്ങള് 50 പേരടങ്ങുന്ന ക്രൂ ഉള്ള ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് രാവിലെ അപ്സര വരും. പെൺകുട്ടി ഉള്ളു ആ വീട്ടില്, അപ്സര മാത്രം. അപ്സരനെ പേടിച്ചിട്ട് അവിടെ ആരും ഉച്ചക്ക് ഉറങ്ങാൻ കണ്ണെഴുത എന്ന് വെച്ചാൽ കണ്ണെഴുത പൊട്ടോട അത് ഏറിയ. ഹലോ, അവര് ചോദിച്ചത് എന്റെ അടുത്ത് പ്രണയം ഒരു ദിവസം ഇങ്ങനെയെങ്കിലും മുഖേ പിടിക്കട്ടെ. വീണിട വിഷ്ണുലോകം പിന്നെ അടുക്ക വീണാരല്ല, കുറച്ചൊക്കെ വീണം. ഞാൻ പറഞ്ഞു ഒരു ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ, അപ്സര ഇങ്ങനെ ചാടിത്തുള്ളി ഇങ്ങനെ നടക്കണം. അപ്പൊ ഡിങ് 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 എന്താന്ന് വെച്ച് അപ്പൊ ഞാൻ അപ്സര എടുത്ത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പറഞ്ഞ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്ത് ഇനിയൊരു കുട്ടി ഉണ്ടാവണെങ്കിൽ. അപ്പൊ ഒരു പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ഓർത്ത് വെച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞേ അപ്സരയുടെ പോലത്തെ ഒരു കുട്ടി ഉണ്ടാണോ? ഒന്നാമത് അപ്സര കാണാൻ ഭയങ്കര. അപ്പൊ കല്യാണം കഴിച്ചൊരു കുട്ടിന്റെ അവിടെ ഇങ്ങനെ പെൺകുട്ടി ഉണ്ടാവാൻ ആഗ്രഹം. അപ്പൊ എന്റെ അടുത്ത് എന്നിട്ട് പറ എന്നിട്ട് പറ 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 അന്നൊട്ട് എന്റെ അടുത്ത് 25 വയസ്സൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ പറയാം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടാവണെങ്കിൽ അപ്സരയുടെ പോലത്തെ ഒരു കുട്ടിനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കിരികിരി കിരികിരിയാന്ന് പറഞ്ഞു നടന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടാക്കൂട എടുത്തു വെച്ചു എന്റെ അടുത്ത് പറഞ്ഞു അതിനെന്റെ അപ്പ എന്റെ കല്യാണം ആയിക്കണ്ടേ. അല്ല, അത് ഞാൻ ചോദിച്ച സത്യല്ലേ. എനിക്ക് എനിക്കൊരു എനിക്കൊരു മോളെ വേണം, എനിക്കൊരു മോളുണ്ടാവണേ അപ്സരയെ പോലെ ഇരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ചേട്ടൻ എന്നെ കെട്ടണ്ടേ, എന്നെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തൊരു കല്യാണം കഴിച്ചാലേ ആ കുട്ടി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടൻ എന്റെ സങ്കടം എന്ന് വെച്ചാ ഇനി ഞങ്ങൾക്ക് ചേട്ടനെ പോലെ അപ്സരയുടെ ബുദ്ധി ഉണ്ടാവുക എന്തായാലും എന്റെ പൊന്നേ.